പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ 8 മണി ആയി. ഇത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ പാട്ടുണ്ട്. പിന്നെ ഉടനെ തന്നെ നമ്മളെ ഫ്ലൈറ്റും. അങ്ങനെയാണ് ഇവർ ടിക്കറ്റ് എടുത്തുതന്നത്. അല്ലെങ്കിൽ 2 ദിവസം ഇവിടെ നിന്ന് പറയാനുള്ള വർത്തമാനമായിട്ടാണ് ഞാൻ വന്നത്. കോഴിക്കോട് നിന്ന് ഇതുവരെ വന്നിട്ട് എന്തെങ്കിലും പറയാതെ പോക്കും ശരിയല്ലല്ലോ. ഇവിടെ ഞാൻ വന്നപ്പം ഇതിൻ്റെ സംഘാടകർ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന്. ഞാൻ അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല ഇവിടെ. ഞാൻ വന്നിട്ട് വേണം വിഷയം ഉണ്ടാക്കാൻ. സത്യ, അപ്പോൾ ഇവിടെ പരിപാടി എന്താ? മോയിക്കുട്ടി വൈദ്യരെ പേരിലുള്ള ഒരു രാഗോത്സവം, വൈദ്യർ അനുസ്മരണം, അതോടൊപ്പം തന്നെ ഈസാ സാഹിബിനെ സ്വീകരിക്കുന്നു. പിന്നെ KMCC യുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയാവുന്നത് തന്നെയാണ്. പിന്നെ ഞാനെന്ത് പറയണമെന്നുള്ള ചോദിച്ചു, ഓരോരോ ഇന്ന് നിങ്ങൾക്ക് തോന്നിയതായിട്ട് പറഞ്ഞുകൂടിയെന്ന് പറഞ്ഞ് അവരൊഴിഞ്ഞു. എനിക്ക് തോന്നിയത് പറഞ്ഞാൽ ഇന്നത്തെ ഫ്ലൈറ്റിന് പോകാൻ കഴിയില്ല എന്ന് അതും മനസ്സിലായി. ഇവിടെ ആദ്യമായിട്ട് ഒരു വിഷയം എടുക്കാം നമുക്ക്. ഈസക്കെ സാധാരണ നമ്മൾ ഈസ എന്ന് കേട്ടാൽ പിന്നെ അലൈഹിസ്സലാം എന്ന് ചൊല്ലിയിട്ടാണ് നമുക്ക് പരിചയമുള്ളത്. ഈസാ നബിയെ അത് ചെല്ലാൻ പറ്റിയില്ലെങ്കിലും കർമ്മം കൊണ്ട് ഏതാണ്ട് ഇനി കുറേ കൂടി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെല്ലേണ്ടി വരും ഇയാളെ പേര് കേട്ടാൽ. ഞാൻ ആദ്യമായിട്ട് ഈസാ സാഹിബിനെ പരിചയപ്പെടുന്നത് തലശ്ശേരിയിൽ മിസ്റ്റർ മുഹമ്മദ് ഈസാ സാഹിബിനും എരഞ്ഞോളി മൂസക്കും സ്വീകരണം. അന്ന് ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ ആദ്യമാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഇങ്ങനെ ഈസ എന്നാണ് പേര്, ഖത്തറിലാണ്. ആ ഞാൻ അവിടെ പ്രസംഗിച്ചു, ഈച്ചക്കും പൂച്ചക്കും കല്യാണം നേട്ടിട്ടുണ്ട്, ഈസക്കും മൂസക്കും സ്വീകരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ പരിചയം തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മോയിക്കുട്ടി വൈദ്യർ സ്മാരകത്തിൽ ഒരു 10 ദിവസ പരിപാടിയിൽ 3 ദിവസത്തെ പരിപാടിക്ക് ഇദ്ദേഹം തന്നെ നേരിട്ടേറ്റിട്ട് ഈ ഇത്രയും തിരക്കിനിടയിൽ അവിടെ വന്ന് 3 ദിവസം കുടുംബസമേതം ക്യാമ്പ് ചെയ്ത് ആ പ്രവർത്തനം നിയന്ത്രിച്ചു. അദ്ദേഹത്തിൻ്റെ കല സാംസ്കാരിക രംഗത്തോടുള്ള ആ ഒരു മനസ്സ്, ഇഷ്ടം, അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുന്ന, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുള്ള മനസ്സ്, അതാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം. ശരീരം കൊണ്ട് ചെറുപ്പമാണ്, കുറുതാണെങ്കിലും അത് വരുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല. ബാക്കിയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അങ്ങേയറ്റം ഉയർച്ചയിൽ തന്നെയാണ്. സഹായിക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഉയർച്ച. അതില്ലാത്തവൻ നിസ്കരിച്ചിട്ടും കാര്യമില്ല എന്നാണ് ഇസ്ലാമിൽ. സഹായിക്കുകയോ സഹായിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രാർത്ഥന പോലും സ്വീകരിക്കില്ല എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് വേണം. സൽക്കർമ്മം ചെയ്ത ശേഷമുള്ള പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, എനിക്ക് അത്ര ഒന്നും അറിയില്ല, ഞാൻ കേട്ടു പഠിച്ച. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സുള്ള, ആ വലിയ മനസ്സുള്ള മനുഷ്യനെ ആദരിക്കുന്ന ചടങ്ങിൽ ഒരു പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ, നല്ല മുഹൂർത്തങ്ങൾ നടക്കുന്ന സദസ്സിൽ പങ്കാളിയാവുക എന്നുള്ളതും ഒരു മഹാഭാഗ്യമാണ്. അതിൻ്റെ ഗുണം ഈ സദസ്സിനും കിട്ടും എന്നുള്ളതാണ് സത്യം. ഒരുപാട് ചറവറ മീറ്റിങ്ങിലും സമ്മേളനത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഇത് നല്ല കാര്യങ്ങൾ ചെയ്ത അദ്ദേഹം പ്രകീർത്തിക്കുകയും ഇനിയും ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുള്ള കഴിവ് ദൈവം അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യലാണ് നമ്മൾക്കുള്ള ഒരു ഉത്തരവാദിത്വം. അല്ലാതെ കുറേ മൂസ സാഹിബ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നാണ് പൊക്കി പുകഴ്ത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല. അത് അയാൾക്ക് ആ പൊക്കം ദൈവം കൊടുത്തു കഴിഞ്ഞു.
കലാകാരന്മാരെ സ്നേഹിക്കുക. അദ്ദേഹം തന്നെ ഒരു ചെറിയ കലാകാരനാണ്. ഇന്നലെ റേഡിയോയിൽ ഞാനൊരു പാട്ട് കേട്ടു, നാഗൂർ അനീഫ സാഹിബ് പാടുന്ന രീതിയിലാണ്. ഏതാണ്ട് ആ പ്രായത്തിൻ്റെ ഒരു കുറവ് ആ ശബ്ദത്തിനുണ്ട്, എങ്കിലും അതുപോലെയാണ് പാടിയത്. ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ പാടിയതിനാണ്? അതെ, ഞാൻ തന്നെ പാടിയതാണ്. നല്ലൊരു ഗായകനാണ്. ഞാനിതുവരെ പാടുന്നത് കേട്ടിട്ടില്ല, റേഡിയോയിൽ കേട്ടപ്പം എനിക്ക് മനസ്സിലായി നല്ലൊരു ഗായകനാണെന്ന്. അപ്പോൾ പാടലുണ്ട്, ഇങ്ങനെ കൂടുതലൊക്കെ ഉണ്ട് എന്നല്ലാതെ ഇത്രയും കലാകാരന്മാർ ചെയ്യുന്നത് തലശ്ശേരിയിൽ വളരെ അവശത അനുഭവിക്കുന്ന റംല ബീഗം, ആയിഷ ബീഗം പോലെയുള്ള കുറച്ച് കലാകാരന്മാരും കലാകാരികളും ഉണ്ടായിരുന്നു. അവരെ സഹായിക്കുന്ന ഒരു ഫണ്ട്. ഇത്തരം കലാകാരന്മാർ അവർ അങ്ങേയറ്റം ഉയർച്ചയിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവരാരാധകരായും പുകഴ്ത്താനും കൂട്ടി വീട്ടിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഉണ്ടാവും. ഒരു തളർച്ച പറ്റിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കലാകാരന്മാരെ ഉയരത്തിൽ നിൽക്കുമ്പോൾ ആളാവാനും അവരെ സുഹൃത്താണ് ഞാനെന്ന് പറയാനൊക്കെ ഒരുപാട് തിടുക്കം കൂട്ടുന്ന ആളുകൾ, ഇവർക്ക് ക്ഷീണം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കല്ല. രാഷ്ട്രീയ പാർട്ടിക്കാരായാലും സർക്കാരായാലും ഒരുപാട് ഒരുപാട് വലിയ 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 കലാകാരന്മാരെ രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചു അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി. വളർന്ന് വലുതായപ്പം ഈ കലാകാരന്മാരൊക്കെ മറന്നുപോയിട്ടുള്ള ചരിത്രങ്ങളാണ് ലോകം മുഴുവനും കാണുന്നത്. ഇന്ന് ടി വിയിൽ ഒരാളെ കാണിച്ചു, ഒരു തബല വായിക്കുന്ന ഒരാൾ, പണ്ട് കെ പി എസ് സിയിലെ തബലിസ്റ്റ് ആയിരുന്നു. വളരെ പ്രായമായിട്ട് അദ്ദേഹം വളരെ അവശനാണ്, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കലാകാരന്മാരെ തൻ്റെ മനസ്സിലെത്തുന്നവരെ സഹായിക്കുന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മളെ ഈസ സാഹിബ്. അദ്ദേഹത്തെ ഈ കെ എം സി സിൻ്റെ പ്രവർത്തകർ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങിലാണ് ഞാൻ. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. രണ്ട്, മോയിൻകുട്ടി വൈദ്യരുടെ സ്മരണ പുതുക്കുന്ന ഈ രാഗോത്സവം പരിപാടിയിലാണ് പങ്കെടുത്തിട്ടുള്ളത്. മോയിൻകുട്ടി വൈദ്യരെ പറ്റി ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതല്ല, എന്നെക്കാൾ കൂടുതൽ, എന്നെക്കാൾ പ്രായമുള്ള ആളുകളുണ്ടാവും, ആ പാട്ട് മൂളാത്ത പാടാത്ത ആളുകളുണ്ടാവില്ല. പക്ഷേ ബദറുൽ മുനീർ, ഹുസനുൽ ജമാൽ, അലി ബദർ പടപ്പാട്ട്, ഇതിൻ്റെയൊക്കെ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റാത്തൊരു ഭാഷയാണ് അത്. മലയാളമല്ല, തമിഴല്ല, ഹിന്ദിയല്ല, ഉറുദു അല്ല, സംസ്കൃതമല്ല, എല്ലാം മിക്സായിട്ടുള്ളൊരു ഭാഷയാണ്. ആദ്യത്തെ പട്ടൂർമാൽ പരിപാടിക്ക്, പട്ടൂർമാൽ പരിപാടി തുടങ്ങുന്ന അന്ന് ഈ പാട്ടിന് ഒരാൾ കണ്ടാറക്കട്ടുമ്മൽ എന്ന പാട്ട് പാടി. അപ്പോൾ ഞാൻ വി എം കുട്ടി, ഫൈസൽ അലേറ്റിൽ, മുരളി, ഒരു സ്ത്രീയും, ഞങ്ങൾ അഞ്ച് പേരിരിക്കുക. പാട്ട് പാടി ഒരു വരി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിച്ച്, പാടരുതെന്ന് പറഞ്ഞു. മത്സരമല്ലേ, ഞാൻ വെച്ചാൽ എന്താണ് നിങ്ങൾ പാടുന്നത്? ഇത് ഹുസനുൽ, ഇത് ആരാണ് പാട്ട് എഴുതിയെന്നറിയോ? ഈ പാട്ട് രചിച്ച ആളാരാണെന്നറിയോ? ഇല്ല. ഈ പാട്ടിൻ്റെ വരികൾ, ഭാഷയൊക്കെ അറിയോ? ഇല്ല. പിന്നെ അങ്ങനെ നിങ്ങൾ പാടി? ഇപ്പോൾ ഇവിടെ വന്നപ്പം വി എം കുട്ടി എഴുതി തന്നപ്പോൾ ഞാൻ പിന്നിൽ പോയി പഠിച്ചു വന്നതാണ്. പിന്നെ ഞാൻ അയാൾക്ക് ക്ലാസ് എടുത്ത് ഓരോ വാക്ക് പഠിപ്പിച്ചു. പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു, ഒരു പരിപാടിക്ക് വരുമ്പം അത്യാവശ്യം ഞാൻ പാടാൻ പോകുന്ന പാട്ടിനെ പറ്റി ഏകദേശം അറിയണം. അതിൻ്റെ രചയിതാവിനെ അറിയില്ലേ പോട്ടെ, പലതും നമുക്കൊന്നും അറിയില്ല. ആ വരികളും അതിൻ്റെ അർത്ഥവും ഉദ്ദേശമൊക്കെ എന്താണ്, എന്തിനാണ് ഇത് എഴുതിയതെന്നൊക്കെ പറയണം. അയാൾ തൃശ്ശൂരുള്ള ഒരു ഗായകനാണ്, മാറ്റിപ്പാടി, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പാട്ട് പണ്ടൊരു നാടകത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു, മൃഗശാല. ആ നാടകത്തിൽ കോഴിക്കോട് എക്സിബിഷനിൽ മത്സരത്തിന് അവതരിപ്പിച്ച മത്സരം കിട്ടി, എനിക്കൊരു അവാർഡും കിട്ടി. ഈ പാട്ടന്ന് ഞാനാണതിൽ പാടിയത്. ഞാനല്ല പാടിയത്, എനിക്ക് വേണ്ടി ബാക്കിൽ നിന്ന് പാടിയിട്ട് നമ്മളെ കൈ തരികടുണ്ടല്ലോ ചുണ്ടൊക്കെ ഉണ്ടാക്കൽ, അതൊപ്പിച്ചതാണ് ഞാൻ.
അതാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ പലതരം വാക്കുകളാണുള്ളത്. ഈ പാട്ടായിട്ട് മോയിൻകുട്ടി വൈദ്യരായിട്ട് വലിയ അടുപ്പമില്ലെങ്കിൽ ഈ ഒരു പാട്ടായിട്ട് എനിക്ക് നല്ല അടുപ്പുണ്ട്. ഞാൻ അന്ന് കാണാപ്പാടാക്കിയിട്ട് ഇതിൽ പാടാൻ വേണ്ടിയിട്ട് പഠിച്ചതാ. കണ്ടരക്കട്ടുമ്മൽ ബിണ്ടരുള്ളതിലുണ്ടാനേ ഒരുത്തി ഗഗനില്ലുദിത്തക്ക മറുപോൽ മുഖങ്കത്തി ലങ്കി മറിന്താനേ. ഇത് തുടക്കം തന്നെ തമിഴാണ്. ഞാൻ വിവരിച്ചു തരുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം. കണ്ടാർ അവർ കണ്ടു എന്ന്. ആ കട്ടുമ്മൽ ബിണ്ടരുള തെഹത്തതിലുണ്ടാനെ. തെഹത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയാണ്. ഇതൊന്നും നമുക്കറിയില്ല. ഗഗനിലുദിത്തെ കമർ പോൽ മുഖം കത്തി. സംസ്കൃതവും അറബിയും മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പറയാൻ പറ്റുമല്ലോ. ഇത് മാപ്പിളപ്പാട്ട് ആക്കി. അത് മാപ്പിളപ്പാട്ട് എന്ന് പറയാൻ കാരണം ഇത് മാപ്പിളപ്പാട്ട് മാപ്പിളമാർക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ. വേറാർക്കും കഴിയില്ല. കാരണം ഇത് എഴുത്ത് അറബി മലയാളത്തിൽ സബീന രൂപത്തിൽ വന്നിട്ടുള്ളതാണ്. അത് മുസ്ലിം അല്ലാത്തവർക്ക് അതറിയില്ല, വായിക്കാൻ കഴിയില്ല. അറബിയിലാണ്. ഇന്ന് അതൊക്കെ പോയി മലയാളത്തിൽ വന്ന് എല്ലാവരും പാടലോടി മാപ്പിളപ്പാട്ടുകൾ. ഒരു 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ടുള്ള മുഹമ്മദ് എന്ന് പറയുന്നൊരു കവി ആണ് മുഹയദ്ദീൻ മാല രചിച്ചത്. മലയാളത്തിൽ ആദ്യത്തെ മാലയാണത്. അതിനെ തുടർന്നാണ് പിന്നീട് മാലകൾ ഉണ്ടാവൽ തുടങ്ങി. ഉസ്നുൽ ജമാല്, ബദർമാല, ഒഹദ് മാല, ഒരുപാട് മാലകൾ പിന്നീടുണ്ടായി. ഇതിന് ഈ മാപ്പിളപ്പാട്ടിന് ഒരുപാട് ട്യൂണുകളും രാഗങ്ങളൊന്നുമില്ല. വളരെ കുറഞ്ഞ ട്യൂണുകളാണ്. ആയിരക്കണക്കിന് പാട്ടുകൾ ഇതിലുണ്ട്. ഒരേ ട്യൂണിൽ എത്രയോ പാട്ടുണ്ട്. പക്ഷേ ഇന്നും കേൾക്കുമ്പം അതാർക്കും മടുക്കുന്നില്ല. വീണ്ടും 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 ഇഷ്ടപ്പെട്ടു വരികയാണ്. പഴയ വാക്കുകളും ഇതിന് ചില ശൈലികളും ഈണങ്ങളും ഇതിന് ചേർക്കുന്ന വാക്കുകളും തനി നാടനായിട്ടുള്ള മലയാള വാക്കുകളാണ് ഇതിനുപയോഗിക്കുന്നത്. മലയാളവും എല്ലാ കവികളും ചേർത്തിട്ടുണ്ട്. ഹിന്ദിയും ഈ ഇങ്ങനെ സംസ്കൃതവും തമിഴും, ഏറ്റവും കൂടുതൽ തമിഴിൻ്റെ സ്വാധീനമാണ് ഇതിലുള്ളത്. അന്നത്തെ എല്ലാ കവികളും ഉപയോഗിച്ച അതാണ്. പുലിക്കോട്ടിൽ ഐതുർക്ക വരെ അന്ധവിധം കതർ വസ്ത്രവും ബഹു തൊന്തരവാണ് ഉടുക്കണ്ട തപ്പിലവേ കടൽ അപ്പത് കോരി ഉപ്പ് കുറുക്കി എടുക്കണ്ട തന്ത്രമാണത് ഗാന്ധി പറഞ്ഞുള്ള മന്ത്രം കേട്ട് നടക്കേണ്ട. ഇന്ത്യാ ഗവൺമെൻറ്റിനെതിരായിട്ട് ഐതുർക്ക വണ്ട് കെട്ടിയതാണ്. അന്ന് പിടിച്ച് ജയിലിലിട്ട് പിന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് കെട്ടി വിട്ടും ചെയ്തു. പിന്നെ നാലാമത്തെ വീരാങ്ക പോലെയുള്ള ഒരുപാട് കവികൾ ചെറിയ ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള, ഇനി അങ്ങോട്ട് വാക്ക് കുറക്കാൻ കഴിയില്ല, ആദ്യമായിട്ട് കത്തുപാട്ട് രചിച്ച ആളാണ് വീരാങ്ക. അതിൽ ഭാര്യ എഴുതുന്ന ഒരു വരിയുണ്ട്. ആ ഒരു വരിയാണ് എന്നെ ആകർഷിച്ചത്. അമൃതമുത്ത് പിരിഞ്ഞതിൽ പത്തുറുപ്പിക മാത്തിറമേ അത് ലഭിച്ച പിറക മറ്റൊന്ന് അയച്ചില്ലല്ലോ അറമേ. ഈ അറമേ എന്നുള്ള വാക്കൊക്കെ ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾക്കത് വലിയ ആൾക്കും അറിയില്ല. അറമേ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തീരെ. അത്രയും മനോഹരമായിരുന്നു ആ കാലത്തെ മാപ്പിളപ്പാട്ടുകൾ. അത് കണ്ടും കേട്ടും അതിനെ സ്നേഹിച്ച് വളർന്നിട്ടുള്ള നമ്മൾ ഇന്ന്, ഞാൻ ഒരു കുറ്റമായിട്ട് പറയല്ല, എന്നാലൊരു സങ്കടം ബോധിപ്പിക്കുകയാണ്. ഒരു പെണ്ണിൻ്റെ പേര് വെച്ചിട്ട് 24 വരി. അങ്ങോട്ട് നോക്കിയ പാസില, അങ്ങോട്ട് നോക്കിയ പാസില. അത് നമുക്ക് ഇഷ്ടം തോന്നുന്നില്ല, അതിനോടൊരു വെറുപ്പാണ് തോന്നുന്നത്. ഞാൻ അതിനെ എഴുതിയോലേ പാടിയോലേ ഒന്നും പുച്ഛിക്കല്ല. അവർ ഈ ഒരു കലാ മാധ്യമത്തെ മനസ്സിലാക്കി ഇതിൻ്റെ മാപ്പിളപ്പാട്ട് തന്നെ 4 വരി മലയാളത്തിൽ പാടിയാൽ പിന്നെ 4 വരി ഹിന്ദിയിൽ, 4 വരി തമിഴിൽ, 4 വരി ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനെ ഒരു കൊല ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ആദ്യം മാപ്പിളപ്പാട്ട്, കെസ് പാട്ട്, ഖവാലി ഇതൊക്കെയാണ് മാപ്പിള കലകളിൽ ഉണ്ടായിട്ടുള്ളത്. പല കിസ്സകളുണ്ട്, കഥകൾ. അത് പാട്ടുരൂപത്തിൽ കൊണ്ടുവരുന്നതാണ് കെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഖവാലികളും പാട്ടും മറുപടിയും, പിന്നെ നബിയെ പറ്റി, നബിമാരെ പറ്റിയിട്ടും പല മഹാത്മാക്കളെ പറ്റിയിട്ടും പുകഴ്ത്തിക്കൊണ്ടുള്ള
പാട്ടുകൾ, ഭക്തി രീതിയിലുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു. ഇതൊക്കെ എത്രയോ നല്ല 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 പാട്ടുകൾ, എത്രയോ കവികൾ അന്നും ഇന്നും നല്ല 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 എഴുത്തുകാരുണ്ട്. ഇവരൊക്കെ എഴുതിയത് ആസ്വദിച്ചിട്ടുള്ളവരാണ് നമ്മൾ. മോയിൻകുട്ടി വൈദ്യരെ അനുസ്മരിക്കുന്ന ഇത് പറയുമ്പോൾ മാപ്പിളപ്പാട്ട് എഴുതിയിട്ടുള്ള എല്ലാവരെ പറ്റിയും പറയേണ്ടി വരും. നമ്മൾ അവരെ മനസ്സുകൊണ്ട് ആദരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും ഇന്നും ഇനിയും ഒരുപാട് വളരെ ചെറുപ്പക്കാരായുള്ള പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരും പാട്ടുകാരും ഉണ്ട്. ഇതിന് വലിയൊരു സംഗീതത്തിൻ്റെ അകമ്പടി വേണ്ട, ചില്ലറ പാട്ടുകളുടെ ഇത് പിടിച്ചു പോവുക. പിന്നെ ബാബുരാജിനെ പോലെയുള്ള ആളുകൾ മാപ്പിളപ്പാട്ട് ഗസൽ സ്റ്റൈലിലും ഹിന്ദുസ്ഥാനിയിലേക്കൊക്കെ കൊള്ളിച്ച് കയറ്റി വളരെ നല്ല ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിർത്താൻ പോവാണ്, വിസരടി വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമ്മളെല്ലാവരും കലയെയും പാട്ടിനെയും സംഗീതത്തെയും ഒക്കെ സ്നേഹിക്കുന്ന നല്ലൊരു സംസ്കാരം പുലർത്തുന്ന ആളുകളാണ്. ഇനിയും ഒരുപാട് നല്ല 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 കലാ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനും കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരുവാനും സഹായിക്കുവാനുമുള്ള മനസ്സ് ഈസാ സാഹിബിനോടൊപ്പം തന്നെ ഈ KMCC പ്രവർത്തകർക്കും എന്നും ഉണ്ടാവണം. ഇന്നൊന്ന് മാപ്പിള കല എന്ന് പറഞ്ഞ് മാപ്പിളയും കലയും ഇത് തമ്മിൽ എങ്ങനെ ചേരും എന്നുള്ളതിനെ പറ്റിയൊരു സംശയം ഉണ്ടായിരുന്നു. അതെന്നെ പോലത്തെ ആളൊക്കെ വന്നപ്പോഴാണ് അതങ്ങോട്ട് തീർന്നെന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞുകൂടാ. ഒരു കാലത്ത് ആദ്യം വന്നപ്പോൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഞാനൊക്കെ, ഒരുപാട്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ആവർത്തിക്കുന്നില്ല. ഏതായാലും ഇന്നത്തെ തലമുറ ഇതൊന്നും അറിയില്ല, ഇതെവിടുന്ന് വന്നാണെന്ന്. ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്, കല്യാണത്തിന് വീഡിയോ പിടിച്ചാൽ ആ കുടുംബത്തെ മഹലിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ സമുദായത്തിൽ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? മൈക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകൾ ഇന്നും ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഫോട്ടോ എടുക്കൽ ഹറാമാണ് ഒരു കാലത്ത്. പിന്നെ എങ്ങനെയാണ് ഫോട്ടോ താനേ ഹലാലായത് ആണ്, എങ്ങനെയെന്നറിയോ? ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് സമ്പ്രദായം വന്നു യാത്രക്ക്. പിന്നെ ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് കിട്ടണമെങ്കിൽ പാസ്പോർട്ടിൽ ഫോട്ടോ പതിക്കണമെന്ന് വന്നപ്പോഴാണ്, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച്. അപ്പോൾ ഇത് ആദ്യം എന്ത് ഹറാമീൻ ആരാക്കിയതാ? ഇതാരാണ് ഹറാമും ഹലാലും ഇവിടെ ആക്കുന്നത്? കല ഒരിക്കലും അത് അനിസ്ലാമികമല്ല, ഹറാമുമല്ല. ഇത് കല ദൈവികമാണ്. കല ഉള്ളിടത്ത് കലഹം ഉണ്ടാവുകയില്ല. കലാകാരൻ ഒരിക്കലും കലാപക്കാരനാവാനും സാധ്യമല്ല. പക്ഷേ കലയായാലും എന്ത് തന്നെയായാലും നമുക്ക് ഒരു ചട്ടക്കൂടുണ്ട്, ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഏത് രംഗത്തുള്ള ആളായാലും, രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും ഒക്കെ ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം എൻ്റെ കലയും എൻ്റെ ജീവിതവും എൻ്റെ സംസ്കാരവുമൊക്കെ. എന്നാൽ ഒന്നിനും ഒരു കുഴപ്പവുമില്ല. എല്ലാറ്റിൻ്റെയും പേരിൽ പിടിവിട്ട് മറന്ന് കളിച്ചു പോയാൽ നമ്മൾ ഫ്രെയിമിൻ്റെ പുറത്ത് പോകും, അപ്പോൾ ജീവിതം കുളമായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാറ്റിനും ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിം മനസ്സിലാക്കി ജീവിക്കലാണ് എല്ലാവരുടെയും ജീവിതത്തിന് ഉത്തമം. ഏതായാലും ഈ ഒരു സദസ്സിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെ വളരെ ഇതിൻ്റെ സംഘാടകരോടും നന്ദിയുണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഇനിയും പ്രസംഗവും പാട്ടും ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.